ഓക്കേ ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്കിംഗ് ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യം അപ്പോൾ ബ്രേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടീ ബ്രേക്കും 12 o'clock ബ്രേക്കും ഒന്നും പഠിക്കാൻ പോകുന്നത് രണ്ട് ബ്രേക്കാണ് പഠിക്കാൻ പോണത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പോസ്റ്റർ റെഡിയാക്കുക അത് പോസ്റ്റർ റെഡിയാക്കണ എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷന് നമ്മുടെ ഈ ഒരു എൽ ഷേപ്പ് പോലെയാണ് ലെഗ് ഇരിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രേക്കിൻ്റെ പേര് ടീ ബ്രേക്ക് എന്നാണ് ടയർ ബ്രേക്ക് നമ്മൾ ടയർ യൂസ് ചെയ്തിട്ടാണ് ബ്രേക്ക് ആണത് പക്ഷേ നമ്മുടെ ലെഗിൻ്റെ പൊസിഷൻ ഒരു എൽ ഷേപ്പാണ് ലെഗിൻ്റെ പൊസിഷൻ കണ്ടോ നടത്തോട്ടൊന്ന് സാർ ഒന്ന് കാണിച്ചു കൊടുത്തേ ലെഗിൻ്റെ പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതാണ് ലെഗിൻ്റെ പൊസിഷന് പക്ഷേ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ലെഗ് ഫ്രണ്ടിൽ ബെൻഡ് ബാക്ക് ലെഗ് ഇത്തരം ഗ്യാപ്പ് വേണം കണ്ടു ഇപ്പോൾ ഒരു ലൈൻ കണ്ടു ഈ ഒരു ലൈൻ കണ്ടോ ഈ ലൈനാണെങ്കിൽ ഫ്രണ്ടിലത്തെ ലൈന് ഫ്രണ്ടിലത്തെ ലൈനിൽ ഫ്രണ്ടിലത്തെ കാൽ വെക്കുക ബാക്കിലത്തെ ലെഗിൻ്റെ ലാസ്റ്റത്തെ ടയർ ഇവിടെ ഒന്ന് നോക്കി കിട്ടുന്നുണ്ടോ ഇവിടെ വരാം അതായത് ഇത് മുട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ പോരുത് ഓക്കെ ഇതാണ് ഫസ്റ്റ് ബേസിക് ഇതിൻ്റെ പോസ്റ്റർ ഫ്രണ്ട് ലെഗ് ബെൻഡ് ബാക്ക് ലെഗ് ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഇതിലാണ് സപ്പോർട്ട് ചെയ്ത് കാണിച്ചു തന്നെ സപ്പോർട്ട് ചെയ്യുക വൺ ബാക്ക് അടുത്ത കാലം എന്ന് കാണിച്ചു കൊടുത്തു സാറേ ടു കണ്ടോ ബാക്കിലോട്ട് വരിക ത്രീ ഇതൊരു 10 times നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളതിൽ പിടിച്ചു നിൽക്കുക കേട്ടോ ഫ്രണ്ടിലത്തെ ലെഗ് ബെൻഡ് ചെയ്യുക ബാക്കിലെ ലെഗ് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുക ഒരു 90 degree ആംഗിളിലാണ് ലെഗ് ഇരിക്കേണ്ടത് വൺ ആൻഡ് ബാക്ക് ഇനി നേരെ സെയിം ചേഞ്ച് ചെയ്യുക ലെഗ് ചേഞ്ച് ചെയ്യുക വൺ ആൻഡ് ബാക്ക് നേരെ വരാം ബാക്ക് ആ പോസ്റ്റർ നിങ്ങൾ റെഡിയാക്കുക രണ്ട് ലെഗ് മാറി മാറി ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും ഒരു പോളിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ഒന്ന് പിടിച്ച് നിൽക്കുക കേട്ടോ അല്ലെങ്കിൽ മതിലിൽ നിന്നാലും മതി മതിലിൽ കൈ ഇങ്ങനെ വെച്ചാൽ മതി പക്ഷേ പിടുത്തം കിട്ടില്ല പിടുത്തം കിട്ടണമെങ്കിൽ ഇതുപോലെ എന്തിനും തോന്നില്ല നിൽക്കുക നേരെ ലെഗ് പോസ്റ്റർ നോക്കുക ലെഗ് വലിക്കുക ഡ്രാഗ് ചെയ്യുക ലെഗ് ബാക്കിലോട്ട് വൺ ഫുൾ ഇങ്ങനെ വലിക്കുക സെയിം ലെഗ് ചേഞ്ച് ചെയ്യുക രണ്ട് ലെഗ് നിങ്ങൾ ചെയ്ത് പഠിക്കാട്ടോ കാരണം നിങ്ങൾ ഒരു ലെഗ് മാത്രം ബ്രേക്ക് പഠിച്ചാൽ ടയർ തേനു പോകും ഇതിൻ്റെ വീൽസ് തേനു പോകും ഒരുപാട് ചെയ്യുമ്പോൾ ടീ ബ്രേക്ക് ബ്രേക്കിംഗ് ഒരുപാടുണ്ട് ഇത് അതിലൊന്നാണ് ടീ ബ്രേക്ക് ഇതുപോലെ ലെഗ് ചേഞ്ച് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ടുവൽ ഒ ക്ലോക്ക് ബ്രേക്ക് ഉണ്ട് പവർ സ്ലൈഡ് ഉണ്ട് പവർ സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രേക്കുകളുണ്ട് മെയിനായിട്ട് ടയർ തേഞ്ഞു പോകുന്നത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് കാരണം ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതാവും വീഴ്സിൻ്റെ ഒക്കെ അത്രയും അവൈലബിൾ ആണ് 799 ഉള്ളൂ ഒരു 4 pairs ഐ മീൻ 4 wheels ഒറ്റ പെയർ ഒരു ലെഗില് അങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോണത് പോസ്റ്റർ ഞാൻ കാണിച്ചതെന്ന് ഫസ്റ്റത്തെ പോസ്റ്റർ പിടിച്ച് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഡ്രാഗ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ ഗ്രാസിൽ നിൽക്കണമെങ്കിൽ ലെഗ് മൂവ് ആവില്ല അപ്പോൾ ഗ്രാസിൽ നിന്ന് നിങ്ങൾ പോസ്റ്റർ റെഡിയാക്കുക വൺ ബാക്ക് ടു ആ പോസ്റ്റർ ഒന്ന് റെഡിയാക്കുക ഫ്രണ്ടിലത്തെ ലെഗ് ബെൻഡ് ചെയ്യുക ബാക്കിലെ ലെഗ് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുക ചെറിയൊരു ബെൻഡ് നീ വെക്കണം നല്ലതായിരിക്കും പൊസിഷൻ ചേഞ്ച് ബാക്ക് രണ്ട് ലെഗും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഓക്കെ നിങ്ങളിപ്പോൾ അടുത്ത ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ റണ്ണിങ്ങിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളൊരുവിധം എവിടെയെങ്കിലും പിടിക്കാതെ ചെയ്ത് കഴിയുന്നിടത്ത് പിന്നെ റണ്ണിങ്ങിൽ ചെയ്യേണ്ടത് റണ്ണിങ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ ലെഗ് വെക്കേണ്ടത് 45 degree ആംഗിളിൽ വെക്കണം ഇത്രയും വെക്കാൻ പാടുള്ളൂ ലെഗ് കാണിച്ചു സാറേ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ ഇത്രയും വെക്കാൻ പാടുള്ളൂ ലെഗ് കണ്ടോ ഒരു 45 degree ആംഗിൾ വെക്കാം 90 degree വെക്കുന്നത് 45 degree ആംഗിൾ വെക്കാം നേരത്തെ പ്രാക്ടീസ് ഇല്ലേ പുഷ് പ്രാക്ടീസ് ചെയ്തില്ലേ ആ പുഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഗ് ഒന്ന് ജസ്റ്റ് പതുക്കെ ഡ്രാഗ് ചെയ്യുക ഒന്നും കൂടി കാണിച്ചുതരാം പുഷിങ് ചെയ്തിട്ട് രണ്ട് പുഷ് ചെയ്തിട്ട് ലെഗ് 45 degree ആംഗിളിൽ ഡ്രാഗ് ചെറിയൊരു ഡ്രാഗ് നിങ്ങൾ നിൽക്കണമെന്നില്ല ആ ബ്രേക്ക് ചെയ്യാൻ നേരത്ത് ഒന്നുകൂടി ബാക്ക് ബാക്ക് ബാക്ക്
രണ്ട് ലെഗ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ബാക്ക് 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 ഒരു 45 ഡിഗ്രി ആംഗിളിൽ സ്റ്റോപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഈ ഒരു ആംഗിളിൽ ബ്രേക്ക് ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് മുട്ടിച്ചാൽ മതി, നിലത്ത് മുട്ടിച്ചാൽ മതി. നിങ്ങൾ ആ ബാലൻസ് ആണ് വരെ ചെറിയൊരു ട്രാക്ക് ലെഗ് വീണ്ടും ചേഞ്ച് ചെയ്യുക. റൈറ്റ് ലെഗ് ചെയ്യുക. ഇനി രണ്ട് ലെഗ് മാറി മാറി ചെയ്യുക. ഇപ്പോൾ ചെയ്യാൻ പോണത് കണ്ടിന്യൂസ് ആയിട്ട് സെയിം പോസ്റ്റർ, ഞാൻ പറഞ്ഞ പോസ്റ്റർ അല്ലേ ഈ ഒരു സംഭവം. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, പതുക്കെ സ്കേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയുടെ പൊസിഷനും നോക്കാം കേട്ടോ, നിങ്ങളുടെ ബോഡി നേരെ നിൽക്കാൻ നോക്കുക. പിന്നെ എന്താ പറയുക, ഈ ഒരു പൊസിഷൻ ലെഗിൻ്റെ പൊസിഷനാണ് ഈ കൈ ഞാൻ കാണിച്ചേക്കണത്. ഈ കൈ കാണിച്ചതെന്ന് വെച്ചാൽ ഈ ലെഗ് വെക്കേണ്ട പൊസിഷനും ഈ ലെഗ് വെക്കേണ്ട പൊസിഷനും ഇതേപോലെ വേണം വെക്കാൻ. ഓക്കെ, ബ്രേക്ക് ചെയ്യുമ്പോൾ കൈ വെക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ നിങ്ങൾക്ക് ആ ലെഗിൻ്റെ പൊസിഷൻ എങ്ങനെയൊന്ന് കാണിക്കാൻ വേണ്ടി കൈ വെച്ചത്. നിങ്ങളിപ്പത്തേക്ക് സ്കേറ്റ് ചെയ്യുക. ചേഞ്ച് ചെയ്യാം ലെഗ്. ആ ഡ്രാഗിങ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, കാര്യമാക്കണ്ട. നിങ്ങൾ പതുക്കെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഈ ഡ്രാഗ് ചെയ്യുക, ലെഗ് ക്ലോസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞോട്ടോ, 45 ഡിഗ്രി മാറ്റിയിട്ട് 90 ഡിഗ്രി ആക്കുക ലെഗ്. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടുള്ള, അതായത് നേരെ വെക്കുക ബോഡി. ഇങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ കറങ്ങിപ്പോവും, നിങ്ങൾ അൺബാലൻസ് ആയിപ്പോവും. ലെഗ് മാക്സിമം എടുത്തിട്ട് സാർ, ലെഗ് മാക്സിമം ഇവിടെ വെക്കാൻ നോക്കുക. ഇതിൻ്റെ ബാക്കിലോട്ട് പോവാതിരിക്കാൻ നോക്കുക. ഇതിൻ്റെ ബാക്കിലോട്ട് പോയാൽ നിങ്ങൾ അൺബാലൻസ് ആവും. മെയിനായിട്ട് ഇവിടെ തന്നെ വെച്ച് ചെയ്യാൻ നോക്കുക. ലെഗ് ചെറുതായിട്ടൊന്ന് ചരിക്കുക ബ്രേക്ക് ചെയ്യുമ്പോൾ. ബ്രേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യരുത്. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ചെയ്യരുത്, ഇങ്ങനെ നേരെ വെക്കരുത്. ചെറുതായിട്ടൊന്ന് ചിരിക്കുക, എന്നിട്ടാണ് ഡ്രാഗ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ലെഗ് വെക്കുമ്പോൾ ലാസ്റ്റ് ബ്രീഫിംഗ് ആണ് പോസ്റ്ററിൻ്റെ. ലെഗ് ഫ്രണ്ടിൽ ബെൻഡ് ചെയ്ത് വെക്കുക. ഈ ലെഗ് നേരെ വെക്കാതെ കുറച്ച് ചിരിച്ച് വെക്കുക കേട്ടോ. ആ ലെഗ് ഒന്ന് കാണിച്ചാൽ സാറേ കേട്ടോ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ച് വെക്കുക, എന്നാലേ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. പതുക്കെ പതുക്കെ സ്മോൾ സ്മോൾ സ്റ്റെപ്പ് വെച്ചിട്ട് കണ്ടോ, ഈ ചെറിയ സ്മോൾ സ്മോൾ സ്റ്റെപ്പ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. രണ്ട് ലെഗും മാറി മാറി ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി നമ്മുടെ ബോഡി ഫ്രണ്ടിലോട്ട് കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. നേരെ വെക്കരുത്, ഇങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചാൽ മലക്കടിച്ച് വീണു പോവും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ആയി പോകും. അപ്പോൾ ഫ്രണ്ടിലോട്ട് വെക്കുക ബോഡി, ഷോൾഡർ രണ്ടും നേരെ വെക്കുക. ഡ്രാഗ് ചെയ്യുക, ഡ്രാഗ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇറക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ചെയ്യേണ്ട ബ്രേക്ക് എന്ന് വെച്ചാൽ ലെമൺ ബ്രേക്ക് എന്ന് പറയും. ഞാൻ ഔട്ട്ഡോർ സ്കേറ്റ് ചെയ്തപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ലെഗ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെക്കാൻ നേരം നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകണത് സ്റ്റോപ്പാവും, ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ ബാക്കിലോട്ട് പോകണത് സ്റ്റോപ്പാവും. വി ഷേപ്പ് ഒക്കെ വരുന്നത് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുള്ളൂ, ഇത് ചെയ്യാൻ നേരത്ത് ബാക്കിലോട്ട് പോകുള്ളൂ. അപ്പോൾ ഒരുപാട് ഇറക്കമുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ബ്രേക്കിംഗ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇറക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ബ്രേക്കിംഗ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിയാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിർത്തണം. പിന്നെ ബ്രേക്ക് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും അത്. ഇപ്പോൾ ഈ ഒരു സ്പീഡാണെങ്കിൽ കണ്ടോ, ഇത്രയും ടൈം പിടിക്കും ബ്രേക്ക് ആകാൻ. കാരണം ഇത് സഡൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പവർ സ്ലൈഡാണ്. പവർ സ്ലൈഡും പവർ സ്ലൈഡ് കുറച്ചും കൂടി പെട്ടെന്ന് സ്റ്റോപ്പാവും. ഈ ഒരു സ്റ്റോപ്പാവും ടീ ബ്രേക്ക് ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും. ഈ ഒരു ടൈം എടുക്കും, പതുക്കെ വെച്ചിട്ടുള്ളതിന് കുറച്ചും കൂടി ഹാർഡായിട്ട് വെക്കണമെങ്കിൽ, അതായത് കുറച്ചും കൂടി പ്രസ് ചെയ്ത് വെക്കണമെങ്കിൽ ഇത്രയും ടൈം ഇങ്ങനെ എടുക്കും ആ സ്പീഡിന്. അപ്പോൾ സ്പീഡ് അനുസരിച്ച് ബ്രേക്ക് എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സഡൻ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ബ്രേക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക. സ്കേറ്റ് ചെയ്യുമ്പോഴും മാക്സിമം സേഫ്റ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. ഗാർഡ്സ് എല്ലാവരും നിർബന്ധമായിട്ട് ഇടണം പുറത്തൊക്കെ സ്കേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ റോട്ടി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ. പിന്നെ 12 o'clock ബ്രേക്കും അത്യാവശ്യം വലിയ സ്പീഡാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മൂവ്മെൻറ്റ് എന്തായാലും വരും, മനസ്സിലായോ? അപ്പോൾ ബ്രേക്കിങ്ങിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്.
പക്ഷെ ബ്രേക്ക് നമുക്ക് ചെയ്യാം. സഡൻ ബ്രേക്ക് മാത്രം പറ്റില്ല എന്നുള്ളൂ. നമ്മൾ ഈ ബൈക്കിലോ കാറിലോ പോലെ ഉള്ള സഡൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ബാക്കി ടൈം എടുക്കും, ബ്രേക്ക് നിൽക്കാൻ വേണ്ടി ടൈം എടുക്കും, ഉറപ്പായിട്ടും വരും. അത് പവർ സ്ലൈഡ് അല്ലെങ്കിൽ പവർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ കുറച്ചും കൂടി സ്പീഡ്, എന്താ പറയുക, ടൈം നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പവർ സ്ലൈഡ് എന്ന് പറയുന്നത് ചാടിയിട്ട് സ്കേറ്റ് ചെയ്ത് നിർത്തുന്നത്. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോഴും നമുക്ക് സ്കേറ്റ് ചെയ്യാം, ഇത് ബ്രേക്ക് ചെയ്യണത് ഒന്നുകിൽ ടി ബ്രേക്ക് പ്രാക്ടീസ് ചെയ്യുക. ടി ബ്രേക്ക് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് ലെഗ് ജുമ്മ ബാക്കിലോട്ട് വെച്ച് കൊടുത്താൽ സ്റ്റോപ്പ് ആവും. ബാക്ക്വേർഡിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. സേഫ്റ്റി ഗാർഡ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് ചെയ്യുക, കോച്ച് ഹൽഫാഷ്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേര് രണ്ടു മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും അതുപോലെ ഡൗട്ട് ചോദിച്ച് നിങ്ങൾക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി, വീഡിയോ എടുത്ത് സെൻഡ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ 12 o'clock ബ്രേക്ക് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടീ ബ്രേക്ക് മാത്രം നമുക്ക് പഠിക്കുക, കാരണം ഇപ്പോൾ തന്നെ ഒരു ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 12 o'clock ബ്രേക്ക്, 12 o'clock സിമ്പിളാണ്, കാണിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഒരു ഫുൾ സർക്കിൾ ഇങ്ങനെ വരും ബ്രേക്ക് ചെയ്യാൻ നേരത്ത്. സ്കേറ്റ് സ്കേറ്റ് സ്കേറ്റ്, ഡൗൺ റൊട്ടേഷൻ, ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയാം 12 o'clock. അതായത് ബ്രേക്ക് വരാൻ കാരണം. നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് ചെയ്യാം. പിന്നെ അതുകൊണ്ട് ഷൂ മെയിൻ്റെനൻസിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നത്, കാരണം നിങ്ങൾ ഒരുപാട് ഷൂ ഇട്ട് പുറത്ത് സ്കേറ്റ് ചെയ്യുമ്പോൾ പൊടി പിടിക്കും, തുരുമ്പിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഐ മീൻ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അത് അഴിച്ച് W40 ഒക്കെ അടിച്ച് ചെയ്യണം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്, നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സ്കേറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഇപ്പോൾ ഇതാ സംഭവം, 45 degree ആംഗിളിൽ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുക. ഇത് പുള്ളിനെ അറിയില്ല, നമ്മുടെ ഫസ്റ്റ് ഏരിയയിൽ ഉണ്ട്. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം പുള്ളി വീണ്ടും വന്നേക്കനെയാണ്. അപ്പോൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തത് വിജയ് സാറാണ്. 45 degree ആംഗിളിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക, പതുക്കെ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ അന്ന് ആ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇപ്പോഴല്ല സ്കേറ്റ് ചെയ്യണേ, ആദ്യത്തെ വീഡിയോ എടുത്തതിനിട്ട് അതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം അവിടെ റോഡിൽ സ്കേറ്റ്, റോഡിൽ രണ്ട് പ്രാവശ്യം സ്കേറ്റ് ചെയ്തായിരുന്നു. ആ, ഇനി ലെഗ് രണ്ട് ചേഞ്ച് ചെയ്യണം കേട്ടോ, രണ്ട് ലെഗ് മാറി മാറി ചെയ്യണം. അതെ, ലെഫ്റ്റ് ലെഗും ചെയ്യണം, കുഴപ്പമില്ല, പതുക്കെ ട്രാക്ക് ചെയ്താൽ മതി. വെരി ഗുഡ്. ഞാനത് പ്രാക്ടീസ് ചെയ്തേ, സ്റ്റെപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്തേ, പ്രോപ്പർ സ്റ്റെപ്പ്. പുള്ളി ഇതേപോലെ ഡ്രാഗ് ചെയ്ത് വലിക്കുക, പുള്ളി ഇവിടെ പിടിച്ചാൽ കുഴപ്പമില്ല, ബോഡി സ്ട്രെയിറ്റ് ആണ്, ഡ്രാഗ്. ലെഗ് ചേഞ്ച് ചെയ്യുക. പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹെൽമെറ്റും ഗാർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഈ ഷൂസിൻ്റെ ആ ഒരു അത്യാവശ്യം ചീരക്കായിട്ടുണ്ട്, കാരണം പുള്ളി ബോഡി ബെൻഡ് ചെയ്താൽ വെക്കണം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡി ബെൻഡ് ചെയ്ത് വേണം പഠിക്കാൻ, കാരണം നല്ല ബാലൻസ് ഇട്ടുള്ളൂ, നേരെ വെക്കണമെങ്കിൽ അൺബാലൻസ് ആയി പോവും. അത്യാവശ്യം ചീരായിട്ടുണ്ട്. കുഴപ്പമില്ല, വീച്ചൊക്കെ ഇതിലുള്ളേ കണ്ടോ. ഇപ്പോൾ പുള്ളി വീണപ്പോൾ ഒന്നും പറ്റില്ല, ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വർഷമല്ല വീണ്ടും എഴുന്നേറ്റ് പോകാൻ പറ്റി. ഫ്രണ്ടിലോട്ടാണ് വീണത്, അതുകൊണ്ട് മുട്ടും കൈയും സപ്പോർട്ട് ചെയ്യാൻ പറ്റി, ഗാർഡ്സാണ് ഉള്ളതുകൊണ്ട് അതിൽ സപ്പോർട്ട് ചെയ്യാൻ നിന്നു. നിങ്ങൾക്ക് ഗാർഡ്സ് ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ മുട്ടിൻ്റെ തൊലി അല്ലെങ്കിൽ ലിഗമെൻ്റ് ടയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലേ സാറേ, ആരോ ചോദിച്ചാൽ. കാരണം ഇതൊരു ഹാർഡ് സർഫസ് ആണ്, ഹാർഡ് സർഫസ് ആയതുകൊണ്ട് അതാ സംഭവം. ഡിക്കാത്തലോണ്ട് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്, ഗാർഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലേ, അടിപൊളി ഗാർഡ്സാണ്. ഹെൽമെറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹെൽമെറ്റാണ്. അവിടെ ബ്രേക്ക് ചെയ്തേ സാറേ, ബ്രേക്ക് ഇട്ടെ, ബ്രേക്ക് ഇട്ടെ, ബ്രേക്ക് ഇട്ടെ. ആ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്, വന്നുണ്ട്, വന്നുണ്ട്. വെരി ഗുഡ്.
അപ്പോൾ ഇതൊരു പ്രാക്ടീസ് ചെയ്യാം. ഹൈഫൈ ഇല്ല, ഫിസ്റ്റ് മാത്രമേ ഉള്ളൂ.